സുഖമാണ്. പക്ഷേട്ടാ, ഞാനൊരു വിഷമമുള്ളൊരു കാര്യം പറയാനായിട്ടാ വന്നത്. പക്ഷെ ഞാനത് പറഞ്ഞാൽ നിങ്ങളുടെ ഹൃദയം തകരും എന്നുള്ള ഒരു ഉറപ്പാ. നിന്നെ ആരെങ്കിലും തല്ലി കൊല്ലാൻ പോകണോ? അതൊന്നുമില്ല. പിന്നെ ഹൃദയം തകരും ഞാൻ പറഞ്ഞ. ഷോ, വലിയ ടെൻഷനായല്ലോ. എന്തായാലും നീ പറ വന്ന വന്ന സ്ഥിതിക്ക് പറഞ്ഞിട്ട് പോ. ഞാൻ അഭിനയം നിർത്തുക. തകർന്നോ? കുറച്ചുകൂടെ ഉഷാറായി. എന്റെ ഒട്ടും തകർന്നില്ല. എന്തോ പിതിന്നൊരു കാര്യം മനസ്സിലായി, ഇവര് രണ്ടുപേരും കഠിന ഹൃദയമുള്ളവരാണ്. ഇതൊന്നുമല്ല, ഞാൻ വേറൊരു ട്രാക്കിലേക്ക് തല വെച്ചു. എന്നിട്ട് ട്രെയിൻ വരുന്നതിന് മുമ്പ് എന്തിനു തല എടുത്തു? ചേട്ടൻ, ഞാൻ വേറൊരു മേഖലയിലേക്ക് കാല് വെക്കുവാന്ന്. അതെന്തായാലും ബുദ്ധിയാണ്. ആൾക്കാര് കൈവെക്കുന്നതിന് മുമ്പ് നീ കാല് വെച്ചത് നന്നായി. ഞാനൊരു പുതിയ ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചു. എന്തിന്റെ ബിസിനസ്? ആ, പേര് പറയില്ല. പേര് പറഞ്ഞ സർപ്രൈസ് ആണ്. അത് പേര് പറയില്ല. അല്ല, പേര് പറയാതെ പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് കേറി വന്നത്? അല്ല, പേര് പറഞ്ഞ നിങ്ങൾ പറയും മനോജയെ സൂപ്പർ ആയിരുന്നു എന്ന് പറഞ്ഞ അപ്പൊ ഈ ബിസിനസ് പൊളിയും, പോരാത്തതിന് കരിനാക്കും. അതുകൊണ്ട് പേര് പറയില്ല. നമുക്ക് അങ്ങനെ നിന്നെ അസൂയപ്പെടുന്ന കാര്യമല്ല. നീ ബിസിനസ് എന്താന്ന് പറ ഇല്ല, പേര് പറയില്ല, പേരൊന്നും പറയില്ല. പിന്നെ ഞങ്ങളൊക്കെ ഒന്ന് കണ്ട കാര്യം എന്താ ഇപ്പം? അല്ല, ഞാൻ ഈ അന്യ സംസ്ഥാനത്ത് നിന്ന് പ്രൊഡക്റ്റ് ഇറക്കും, ഇവിടെ അത് മാർക്കറ്റ് ചെയ്യും. അതിന് നിങ്ങൾ ക്ഷണിക്കാനാണ് ഞാൻ വന്നത്. വരണം. അല്ല, അതിന് ഞങ്ങൾ എന്തിനു വരണം? അല്ല, ഉദ്ഘാടനം ചെയ്യാനായിട്ട് മുകേഷ് ചേട്ടനും പിഷാടിയും ക്ഷണിക്കാനാ വന്നത്. നീ ഞങ്ങളെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കാൻ വന്നാണെങ്കിൽ ഇവിടുത്തെ എപ്പിസോഡിന്റെ സ്ക്രിപ്റ്റ് എഴുതി കൊണ്ടുവന്നേക്കുന്നത് എന്തിനാ? അത് വേറൊന്നുമില്ല, ഞാൻ ഈ വേഷത്തിലൊക്കെ വന്നപ്പോ നമ്മുടെ മധുവും കലാപ മധുവും ഗിന്നസ് ബുക്കിലാണല്ലോ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്. ഇവർ രണ്ടും ഓടി വന്നിട്ട് സ്ക്രിപ്റ്റ് അഭിനയിക്കാൻ വന്നാന്ന് ഓർത്തിട്ട് എന്റെ അടുത്ത് തമാശ പറയാ. അതായത് മുരളി വായിക്കും, അപ്പൊ മധു ചിരിക്കും, മധു വായിക്കുമ്പോ മുരളി ചിരിക്കും. ഇത് കേട്ടിട്ട് ഞാൻ ചുമ്മാ ചിരിച്ചു. അപ്പൊ ഇവർക്ക് മനസ്സിലായി ഏറ്റില്ല എന്ന്. അപ്പൊ തന്നെ മുരളി പറയാ, അതല്ല സ്ക്രിപ്റ്റ്, ഇതാന്ന് പറഞ്ഞൊരു സ്ക്രിപ്റ്റ് എന്നെ കൊണ്ട് തന്നു. ചേട്ടാ, അടുത്ത ഞായറാഴ്ചയാണ്, ചേട്ടനും പിഷാരടിയും വന്നേ പറ്റൂ. ചേട്ടൻ വേണ പോകാം, ഞാനില്ല. നമ്മൾ കാര്യം എന്താ പറയാ, ഞങ്ങൾ രണ്ടുപേരും വരുന്ന പ്രശ്നമില്ല. അല്ല ചേട്ടാ, ഞാൻ നാട്ടിലുള്ള പലരോടും ചോദിച്ചു ഈ ഒരു ബിസിനസ് ഉദ്ഘാടകൻ ആരാന്ന് ചോദിച്ചു. അവരെല്ലാം പറഞ്ഞത് മുകേഷ് ചേട്ടൻ, പിഷാരടി, നമ്മുടെ സദാനന്ദൻ ജോത്സ്യനല്ലേ. പുള്ളിയോട് വരെ ചോദിച്ചു, പുള്ളിക്ക് അവിടെ അങ്ങോട്ട് നിർത്തി ഇങ്ങോട്ട് എടുത്തു പറഞ്ഞു, ഐ മുകേഷ് ആൻ പിഷാരടി എന്ന് തന്നെ പറഞ്ഞു. അല്ല അല്ല, ഒരു കാര്യം ഞാൻ പറയാം, ഇവനിപ്പോ നമ്മളെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ കൂട്ടിക്കൊണ്ട് പോയിട്ടെ വലിയ നാല് നിലയുള്ള ജ്വല്ലറിയോ 10 നിലയുള്ള തുണിക്കടയൊക്കെ ഉദ്ഘാടനം ചെയ്യണമെങ്കിൽ നമുക്ക് കാണക്കടല്ലേ. ഞാൻ വരിയസ് പറ്റുമെന്ന് വന്നേ പറ്റും. മുകേഷ് ചേട്ടാ പ്ലീസ്. അല്ല, എന്തായാലും പറഞ്ഞോ പറഞ്ഞോ. നീ സാധനം പറ, കോഴി ഫാം. ഞാൻ അന്വേഷിച്ചു നോക്കിയിട്ട് ഈ നാട്ടില് നിങ്ങളെ കഴിഞ്ഞിട്ട് വേറെ കോഴികളുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും വരണം. ഇനിയിപ്പോ എന്തായാലും ഈ ബിസിനസ് പൊളിയും. ഞാൻ പേര് പറഞ്ഞല്ലോ മനോജേ, നിന്റെ ഈ ബിസിനസ് തകർക്കും. എന്തായാലും പൊളിയും, കണ്ണും വെച്ച് കരിനാക്കും വളച്ചല്ലോ. എന്തായാലും ഇത്രയായ സ്ഥിതിക്ക് നീ ആ ബാക്കിയുള്ള പരിപാടികളൊക്കെ മാറ്റി വെച്ചിട്ട് ആ സ്ക്രിപ്റ്റ് വായിച്ച് പഠിച്ച് നിന്റെ എൻട്രിയിൽ കയറി വന്ന് അന്തസ്സായിട്ട് അഭിനയിക്കാൻ നോക്കും. ഇതിലെങ്ങ് വലിയ തമാശയൊന്നും ഇല്ല ചേട്ടാ. ഇത് നീ ആദ്യം വായിച്ച സ്ക്രിപ്റ്റ് മാറ്റിയിട്ട് അവർ രണ്ടാമത് വന്ന സ്ക്രിപ്റ്റ് അല്ലേ എഴുതിയിട്ടുണ്ടല്ലോ കാര്യമായിട്ട്. എന്താ ചേക്കണേ? എടാ മനോജ, തെണ്ടി, നീ ആരാന്നാട വിചാരം? നീയൊന്നും ഇല്ലാത്ത എത്ര എപ്പിസോഡ് ഇവിടെ ഭംഗിയായിട്ട് ഞങ്ങൾ എഴുതി ഗംഭീരമായിട്ട് വിജയിപ്പിച്ചിട്ടുണ്ട്. മര്യാദയ്ക്ക് ഇരുന്നതിനെ കൊന്നപ്പോ തന്നെ അടിക്കൂടാ പട്ടി. അല്ല, വലിയ കോമഡി ഒന്നും ഇല്ലെങ്കിലും നല്ല സത്യമാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ ഇവരെപ്പോഴും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യുള്ളൂ. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ പറഞ്ഞത് സത്യമാണോ അല്ലയോ? കോഴിഫാം തന്നെ നടത്തണം നല്ലതല്ലേ? കോഴി ബോറിലെ കോഴി.